are watching 24. Hello, hi USA. കേരളത്തിൽ നാല് പതിറ്റാണ്ടിനിപ്പുറമാണ് ഒരു രാഷ്ട്രീയ മുന്നണി കാലാവധി പൂർത്തിയാക്കി തുടർച്ചയായ രണ്ടാം തവണയും അധികാരത്തിലിരുന്നത്. 21 അംഗ മന്ത്രിസഭയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ അടുത്ത 5 വർഷം കേരളത്തിന്റെ ഭരണചക്രം തിരിക്കുക. മന്ത്രിമാരിൽ ഏറെയും പുതുമുഖങ്ങളാണ്. എന്നാൽ സാമാജികരായും പൊതുപ്രവർത്തകരായും നല്ല അനുഭവ സമ്പത്തുള്ളവർ തന്നെയാണ് എല്ലാവരും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പുതിയ സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് ചർച്ചയുണ്ടായി. 5 വർഷം കൊണ്ട് കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നും വികസിത രാജ്യങ്ങൾക്ക് സമാനമായ രീതിയിൽ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്നും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഓരോ തവണ പുതിയ സർക്കാർ അധികാരത്തിലേറുമ്പോഴും അമേരിക്കൻ മലയാളികളുടെ പ്രതീക്ഷകൾ വാനോളമെത്താറുണ്ട്. എന്നാൽ ആദ്യമായി ഒരു മുന്നണിക്ക് ഭരണ തുടർച്ചയുണ്ടാകുമ്പോൾ എങ്ങനെയാണ് അമേരിക്കയിലെ മലയാളികളുടെ പ്രതീക്ഷകൾ? ഒപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ടീം പിണറായി 2.0 അമേരിക്കൻ മലയാളികൾ പ്രതീക്ഷിക്കുന്നത്? പുതുമന്ത്രിസഭ പ്രതീക്ഷകളും പരിഭവങ്ങളും. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ ഇന്നത്തെ എന്റെ അതിഥികൾ, ലോക കേരള സഭാ അംഗവും നാഷണൽ മലയാളി അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ഷിബു പിള്ള, ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന ഡോക്ടർ ജയശ്രീ നായർ, കേരള പ്രവാസി കോൺഗ്രസ് കാനഡയുടെ വൈസ് പ്രസിഡന്റ് സോണി എം നിധിരി, രാഷ്ട്രീയ നിരീക്ഷകനുമൊപ്പം റിയൽ എസ്റ്റേറ്റ് എക്സ്പേർട്ടുമായ ശ്രീ സാം ആന്റോ. ആദ്യം ഞാൻ ശ്രീ സാം ആന്റോയിലേക്ക് പോവുകയാണ്. ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ ഈ ഭരണമാറ്റത്തിന് പകരം ഒരു ഭരണ തുടർച്ചയാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു 4 പതിറ്റാണ്ടിനിപ്പുറമാണ് അത്തരത്തിലൊരു ഒരു മാറ്റം ഉണ്ടാകുന്നത്, ഭരണ തുടർച്ചയാണ് മുന്നണിക്കുണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ പുതിയ പ്രതീക്ഷകൾ എന്നതിന് പകരം നേരത്തെ ഉണ്ടായ പ്രതീക്ഷകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൽ ഉണ്ടായ കാര്യങ്ങളിൽ എത്രത്തോളം ഒരു തുടർച്ച ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ മലയാളികളെ സംബന്ധിച്ചോളം കരുതുന്നത്? ആദ്യമായി ഈ പുതിയതായിട്ട് വന്ന പിണറായി വിജയൻ സർക്കാരിനെ അമേരിക്കൻ മലയാളികളുടെ പേരിൽ അഭിനന്ദിക്കുകയാണ്. വളരെ ഭംഗിയായി മന്ത്രിസഭാ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും യാതൊരു തരത്തിലുള്ള അപശബ്ദങ്ങളും ഇല്ലാതെ ആ കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടെയും പക്വതയോടുകൂടിയും പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിച്ചു, മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിമാനകരമായ നേട്ടം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ സർക്കാർ കടന്നു പോകാൻ പോകുന്നത്. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ സർക്കാരിനെ കാത്തിരിക്കുന്നു. മന്ത്രിമാരെല്ലാം തന്നെ വളരെ നല്ല ഊർജ്ജസ്വലരായിട്ടുള്ള മന്ത്രിമാരാണ്. അവര് സാമാജികരായി പറഞ്ഞ പോലെ തന്നെ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ളവരാണ്. പക്ഷെ ഭരണതലത്തിലേക്ക് മന്ത്രിമാരായി വരുന്നത് അവര് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ വകുപ്പുകളിലുള്ള അവരുടെ പ്രാവീണ്യം അവർ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ഉദ്യോഗസ്ഥ വൃന്ദവുമായിട്ട് ചേർന്ന് ആ വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങൾ പഠിച്ച് അടിയന്തരമായി എടുക്കേണ്ട നടപടികൾ തീർച്ചയായിട്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളികൾ എന്താണെന്ന് കൃത്യമായി സാം ആന്റോ വ്യക്തമാക്കുകയായിരുന്നു. ഇനി ഞാൻ ഷിബു പിള്ളയിലേക്ക് വരികയാണ്. ലോക കേരള സഭയിലെ അംഗം കൂടിയാണ് ശ്രീ ഷിബു പിള്ള. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിൽ ഈ ലോക കേരള സഭയുടെയൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെ. പക്ഷേ പിന്നീട് UDF അതിൽ നിന്ന് പിന്നോക്കം പോകുന്നതൊക്കെ കണ്ടു. എന്താണ് ഈ ലോക കേരള സഭയുടെ നിലവിലെ ഒരു സ്ഥിതി? അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ? ഈ പുതിയ സർക്കാർ അല്ലെങ്കിൽ ടീം പിണറായി 2.0 നിലവിൽ വരുമ്പോൾ ഈ കേരള സഭയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? എന്താണ് അതിനെ കുറിച്ച് താങ്കളുടെ ഒരു പ്രതീക്ഷ? ലോകത്തിലെ എല്ലാ മലയാളികളെയും പോലെ തന്നെ അമേരിക്കൻ മലയാളികളും രണ്ടാമത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് വളരെ ആവേശത്തോടെയാണ് കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇവിടെ പ്രവിൻ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ആദ്യത്തെ തുടർച്ചയായി രണ്ടാം പിണറായി സർക്കാർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പാർപ്പിടത്തിന്റെ പാർപ്പിട അവകാശം എന്നുള്ള നിലയ്ക്കാണെങ്കിലും, അതി ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യുക എന്നുള്ള നിലയ്ക്കാണെങ്കിലും, അതോടൊപ്പം വീട്ടമ്മമാർക്കുള്ള സ്മാർട്ട് കിച്ചൺ എന്നുള്ള പരിപാടി എന്നുള്ള നിലയ്ക്കാണെങ്കിലും എല്ലാം തന്നെ വളരെ വളരെ കാര്യക്ഷമമായ പല പ്രവർത്തനങ്ങൾക്കുമാണ് രണ്ടാമത്തെ മന്ത്രിസഭയും പ്രാതിനിധ്യം കൊടുക്കുന്നത്. അത്തരത്തിൽ പറയുകയാണെങ്കിൽ സാധാരണക്കാരോടൊപ്പം തന്നെ ഒട്ടേറെ പുരോഗമനമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ പ്രതിനിധി ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഒന്നാം ലോക കേരളസഭ 2018 നടന്നത്. അതിനുശേഷം 2020 രണ്ടാം ലോക കേരളസഭ എന്നുള്ള നിലയ്ക്ക് വന്നത്.
ലോകത്തിലുള്ള എല്ലാ പ്രവാസികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെയും കൂടെ ഒരു ഉത്തരവാദിത്വവും അവരുടെയും കൂടെ ഒരു ശ്രമങ്ങളും കേരളത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്തയിലും കൂടെയാണ് യഥാർത്ഥത്തിൽ കേരള ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. 2018 ലോക കേരള സഭയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ അമേരിക്കയിലെ കാര്യം പറയുകയാണെങ്കിൽ പോലും നമ്മൾ ഇവിടുത്തെ കോവിഡിന്റെ പശ്ചാത്തലത്തിലും അതിനു മുമ്പുണ്ടായിട്ടുള്ള മഹാമാരി ഉണ്ടായിരുന്ന സമയത്തുമെല്ലാം ഒട്ടേറെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അമേരിക്കയിലെ ജനങ്ങളുടെ എല്ലാം സഹായം കേരളത്തിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലോക കേരള സഭ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പ്രവാസികളുടെ മാത്രം ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ്. ശ്രീ ശിബുപിള്ള, അത് വളരെ ശരിയാണ്. അതായിരുന്നു അത്തരം കാര്യങ്ങളെ നോക്കിക്കണ്ടാണ് ഈ ലോക കേരള സഭ എന്ന കോൺസെപ്റ്റ് വിഭാവനം ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ പിന്നീട് ഈ പറയുന്ന പോലെ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രാഷ്ട്രീയ ഭേദം തന്നെ ഉണ്ടാക്കിയ ഒരു സഭയാണെങ്കിൽ കൂടി പിന്നീട് അതിൽ നിന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഒക്കെ തന്നെ പിന്നോക്കം പോകുന്നതൊക്കെ കണ്ടു. അതായത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണല്ലോ അത് സൂചിപ്പിക്കുന്നത്. അതായത് നിലവിലുള്ള അത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെ ആയിരിക്കില്ലേ ഈ കേരള സഭയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്? അതിന് സർക്കാർ പിന്തുണ നൽകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ആരാണ് ഇപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത്? ആരാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ നിലയിൽ എല്ലാവരെയും ഒരു പക്ഷേ സർക്കാരിനെ ലോക കേരളസഭ രൂപീകരിക്കുമ്പോൾ പോലും സർക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവരെ ചേർത്തുകൊണ്ട് കേരള ലോക കേരളസഭ രൂപീകരിക്കാമായിരുന്നു. അങ്ങനെ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ സർക്കാർ ഇത് വിഭാവനം ചെയ്തത്. ആദ്യ ഘട്ടത്തിൽ തന്നെ എല്ലാവരെയും കൂടെ ചേർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് അതിനെ പ്ലാൻ ചെയ്തത്. അതാണ് ആദ്യത്തെ 2018 ലോക കേരള സഭയിലേക്കുള്ള ഇതിനകത്ത് എല്ലാവരും പങ്കെടുക്കുകയും ചെയ്തിരുന്ന ഒരു അവസരമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 2020 വന്നപ്പോഴാണ് UDF ഒക്കെ ഇതിനകത്ത് നിന്ന് പിന്നോട്ടം പോയത്. പിന്നോട്ടം പോയതിന്റെ ഒരു പ്രധാന പ്രശ്നം എനിക്ക് ഇതിനകത്ത് തോന്നിയത് ഈ ലോക കേരള സഭ ഒരു വിജയമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ UDF ഒക്കെ ആ സമയത്ത് പിന്നോക്കം പോകാനായിട്ട് പ്രാതിനിധ്യം കിട്ടുക എന്ന് മാത്രമല്ല വലിയ ധൂർത്ത് നടക്കുന്നു ലോക കേരള സഭയിൽ. അതിൽ പങ്കാളികളായ പല ആൾക്കാർക്കും അതിൽ അനുയോജ്യരായ ആൾക്കാരല്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളും ആ ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഞാൻ ഇനി ഡോക്ടർ ജയശ്രീ നായരിലേക്ക് വരികയാണ്. ഇപ്പോൾ നോക്കൂ, കേരളത്തിന്റെ ആരോഗ്യ രംഗം, ആരോഗ്യ മേഖല ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിൽ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യമന്ത്രി KK ശൈലജ ആയിരുന്ന സമയത്ത് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസ പിടിച്ചു പറ്റുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ പോലും അതിന് പ്രശംസ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് എല്ലാവരും അംഗീകരിച്ചതുമാണ്. ആ ഘട്ടത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ പല സമയങ്ങളിലായി KK ശൈലജ അമേരിക്കയുമായി ബന്ധപ്പെടുകയും അവിടുത്തെ മലയാളികളുടെ സഹായം തേടുകയും ഒക്കെ ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയും അത്തരം കാര്യങ്ങൾ നേരിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിലവിൽ വ്യക്തിബന്ധങ്ങളുള്ള നിരവധി മന്ത്രിമാർ പുതിയ മന്ത്രിസഭയിലും അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ മലയാളികളുമായുള്ള ഒരു ബന്ധം, അവരുമായുള്ള ഇടപെടൽ എങ്ങനെയൊക്കെ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ആദ്യമായിട്ട് ഇപ്പൊ അധികാരത്തിലേറ്റിരിക്കുന്ന രണ്ടാമത് അധികാരത്തിലേറ്റിരിക്കുന്ന പിണറായി സർക്കാരിന് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പിന്നെ കേരളത്തിന്റെ ആരോഗ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം അവിടെ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും ശുചിത്വപരമായിട്ടാണെങ്കിലും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് പുതിയതായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ കൊറോണ അതുപോലെ തന്നെ മഹാമാരി അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രീമതി KK ശൈലജ ടീച്ചർക്ക് കഴിഞ്ഞു. അതിന്റെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റി എന്നൊക്കെ പറയുന്നത് ഒരു ഊതിപ്പീർപ്പിച്ച ബലൂൺ പോലെയായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതാന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പം നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു കൺക്ലൂഷനിൽ നിന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മാറി നിൽക്കാം. പിന്നെ ഈ എല്ലാവരും വളരെ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു സർക്കാരാണിത്. സാധാരണഗതിയിൽ LDF സർക്കാർ പ്രതിപക്ഷമായിട്ടിരിക്കുന്ന സമയങ്ങളിൽ അവർക്ക് വളരെ ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി വരുന്ന എല്ലാ പദ്ധതികളെയും അവരെതിർക്കുന്ന ഒരു ഒരു പ്രവണതയാണുള്ളത്. അപ്പം ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞത് അവർ പ്രതിപക്ഷത്തല്ല, അത് കാരണം വേറെ ആരും
അവരെ ആ രീതിയിൽ എതിർക്കില്ല. ഒരു ഒരു എന്താ പറയാ, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു എതിർപ്പ് ഉണ്ടാവില്ല. പൊളിറ്റിക്കലി രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു എതിർപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ അത് തന്നെയല്ല, ഈ പ്രാവശ്യം പിണറായിയുടെ സർക്കാരിന്റെ സമയത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിലുള്ളത്. അത് കാരണം ധാരാളം പദ്ധതികള് ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കും വൃദ്ധർക്കും പല കർഷകർക്കും എല്ലാവർക്കും നല്ല രീതിയിലുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. ആ പദ്ധതികൾ നടപ്പാക്കിയാൽ മതി. അതുപോലെ തന്നെ എന്റെ അഭിപ്രായത്തിൽ കേന്ദ്ര പദ്ധതികൾ വളരെ നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് ഓരോ പ്രജകളിലും എത്തിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ കേരളത്തിന് ദാരിദ്ര്യം മാറ്റുന്നതിലുപരി, അത് ശരിക്കും മാറ്റണം, അതിലുപരിയായിട്ട് വികസന പ്രവർത്തനങ്ങൾ. പിന്നെ വ്യക്തമാണ് ഡോക്ടർ ജയശ്രീ, ഒരു കാര്യം ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ചോദിക്കുകയാണ്. അതായത് നേരെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു ഒരു എന്താണ് പറയാ, ഈ നിപ കാലത്തും നമ്മുടെ കോവിഡിന്റെ ഫസ്റ്റ് ഫേസിലും ഒക്കെ തന്നെ കേരളത്തിന്റെ ആരോഗ്യ മേഖല മാതൃകയായിരുന്നു എന്നതിനോട് ഒരു ഒരു അത്തരം ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് താങ്കൾ പറയേണ്ട എന്ത് ഉദാഹരണം വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് താരതമ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിക്കുക? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ കേരളത്തിന്റെ മാതൃകയായി എടുക്കുമ്പോൾ എങ്ങനെയാണ് അത്തരത്തിലൊരു കൺക്ലൂഷൻ എത്താൻ സാധിക്കില്ല എന്ന് താങ്കൾ പറയുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വളരെ അധിക വലിയ ജനസാന്ദ്രതയൊന്നും ഇല്ലാത്ത മറ്റു മേഖലകളിലെല്ലാം വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന, വളരെ ശുചിത്വത്തിലാണെങ്കിലും എല്ലാം വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ, അവിടെ ആദ്യമായിട്ട് കോവിഡ് വന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലാണെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ ജനങ്ങളുടെ ഇതുകൊണ്ടാണോ ലോക്ക്ഡൌൺ കൊണ്ടോ വളരെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ടെസ്റ്റുകളുടെ കുറവ് കൊണ്ടോ എന്തുകൊണ്ടോ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പോയി. പക്ഷേ ആ പ്രശംസകളൊക്കെ ഊതിപ്പെരുപ്പിച്ചതാ അല്ലേന്ന് ഇപ്പോ നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഇലക്ഷന്റെ സമയത്താണെങ്കിലും ധാരാളം ആളുകൾ കൂടാനും ഒക്കെ അവർക്കത് കൺട്രോൾ ചെയ്യാമായിരുന്നു. അതൊന്നും കൺട്രോൾ ചെയ്യാതെ ഓരോ വ്യക്തികളെയും അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടു. ഇപ്പൊ നോക്കി US ആണെങ്കിൽ ഇപ്പൊ നമ്മൾ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കോവിഡ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. ഗവൺമെന്റിന് പക്ഷേ ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടല്ലേ കേരളത്തിൽ ഇത്രയധികം കോവിഡ് രോഗികൾ ഉണ്ടായത്? ഇപ്പൊ ഓക്സിജൻ ആണെങ്കിലും 2 പ്രാവശ്യം കേന്ദ്രത്തിൽ നിന്ന് അത് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ നമ്മളുടെ ഒരു വിജയമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ അതൊരു പരാജയമായിട്ട്. അപ്പോൾ പോലും കേരളത്തിൽ മാത്രം നമ്മൾ നിൽക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ അതെ അതാണ്, ആ ഒരു താരതമ്യം ചെയ്യാൻ സാധിക്കുന്നില്ലെന്നാണ്. ഓക്കെ ശരി, ഞാൻ തിരികെ എത്താം. ഇനി ഞാൻ കേരള പ്രവാസി കോൺഗ്രസ് കാനഡയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ സോണി എം നിധിയിലേക്ക് പോവുകയാണ്. ശ്രീ സോണി എം നിധി, നിലവിൽ ഒരു ഭരണ തുടർച്ചയാണ് LDFന് ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ എങ്ങനെ ഭരണ തുടർച്ച ഉണ്ടായെന്ന ചോദ്യം ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഉണ്ടായ ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾ അങ്ങനെ വീണ്ടും ഭരണം തന്നു എന്നാണ് ഇടതു മുന്നണി അവകാശപ്പെടുന്നത്. എന്താണ് കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും അമേരിക്കയിലെ മലയാളികൾ പലവിധ രാഷ്ട്രീയ ബോധമുള്ളവരാണ്, അവരൊക്കെ തന്നെ എങ്ങനെയാണ് നിലവിലെ പുതിയ സർക്കാരിനെ നോക്കിക്കാണുന്നത്? ആദ്യമായി തന്നെ ഈ പുതിയ സർക്കാരിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇത് എങ്ങനെ ഒരു ഭരണ തുടർച്ച ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ ദുരന്തങ്ങൾ എന്നും ഭരിക്കുന്ന സർക്കാരുകൾക്ക് എപ്പോഴും അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. അപ്പം ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ദുരന്തങ്ങളുടെ കാലമായിരുന്നു. അപ്പോൾ 2-3 പ്രളയം വന്നു, അതിനുശേഷം ഇപ്പൊ വന്നു കൊറോണ വന്നു. അപ്പൊ ഈ ദുരന്തങ്ങളുടെ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പ്രതിപക്ഷത്തെ മാറ്റി നിർത്താനും, അല്ലെങ്കിൽ ഈ സമയത്താണ് രാഷ്ട്രീയം പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തെ മാറ്റി നിർത്താൻ വളരെ എളുപ്പമാണ്. പിന്നെ ആ ഒരു സമയത്ത് സർക്കാരിന് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു സമയമാണ്. അത് നന്നായി മുതലാക്കാനായിട്ട് സർക്കാരിന് സാധിക്കും. ഇപ്പം ഈ ഫോക്കസ് കൂടുതലും കിറ്റ് പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് വന്നു, മറ്റു രാഷ്ട്രീയ വിഷയങ്ങൾ വേണ്ട രീതിയിൽ ഉയർത്താനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് അത് സർക്കാരിന് അഡ്വാൻറ്റേജ് ആയി വന്നു. അതാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് സാധിച്ചിരിക്കുന്നത്, ഈ ഭരണ തുടർച്ചയ്ക്ക് ഒരു ബാക്ക് ബോൺ ആയിട്ട് പറയപ്പെടുന്ന കാര്യം. അല്ല, അവിടെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സർക്കാർ, അതിനിപ്പോ ഏത് മുന്നണിയുടെ സർക്കാർ ആയാലും അങ്ങനെ ചെയ്യേണ്ടേ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്യണ്ടേ? അങ്ങനെ അത് സ്വാഭാവികമായിട്ടും സർക്കാർ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു കാര്യമാണ്. അത് സർക്കാർ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തു. അതായത് പ്രതിപക്ഷത്തിന് ആ സമയത്ത് പ്രവർത്തിക്കാനുള്ള പരിമിതികളുണ്ട്. പലപ്പോഴും പ്രതിപക്ഷത്തെ എന്താ പറയുന്നത് പിന്നോട്ടടിക്കാൻ എളുപ്പമാണ്, ഈ സമയത്താണ് രാഷ്ട്രീയം പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സർ എന്താ പറയാ, അപ്പൊ ആൾക്കാരുടെ മുന്നിൽ സാധാരണ ജനങ്ങൾക്കിടയിലും അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇപ്പോ എന്താ പറയുന്നത്, ഇപ്പൊ പ്രതിപക്ഷം ഈ ഇപ്പൊ വാളയാറ് വിഷയങ്ങളിലൊക്കെ ഇടപെട്ടപ്പോ മരണത്തിന്റെ വ്യാപാരികൾ എന്ന് മുദ്ര കുത്തി. ഇപ്പൊ പ്രവാസികൾ ഇങ്ങോട്ട് വരാൻ നോക്കിയപ്പോൾ അവര് രോഗം ചുവന്നുകൊണ്ട് വരുന്നവരെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള, പിന്നെ ഇറ്റലിക്കാരെ ഒരു പ്രശ്നം, ഇറ്റലിക്കാരുടെ ഒരു വിഷയം തുടക്കത്തിലുണ്ടായപ്പോ അവര് എന്താ പറയാ, അവർക്കെതിരെ പറഞ്ഞു. പിന്നെ ഇടുക്കിയിലെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തി.
അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ എന്താ പറയുന്നത്, പ്രതിപക്ഷത്തിന് ആ രീതിയിൽ തിരിച്ചു പ്രതികരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പ്രതികരിക്കുന്നത് തന്നെ ആൾക്കാർ മറ്റു രീതികളിലെടുത്തു. പിന്നെ ഈ കിറ്റും ഇപ്പൊ കിറ്റിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ തന്നെ യു പി എ സർക്കാർ കൊണ്ടുവന്ന ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ദുരന്ത സമയത്ത് ഈ കിറ്റുകളൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം അത് എപ്പോഴും പിണറായി വിജയന്റെ ഒരു മുഖം വെച്ചുകൊണ്ട് അത് അങ്ങോട്ട് കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുന്നത്, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ സമയത്ത് കിട്ടിയത് ഒരു വലിയ അനുഗ്രഹമായി. അത് ആളുകളുടെ സ്വാഭാവികമായിട്ടും വോട്ടിനെ ബാധിച്ചു. പിന്നെ അത് മാത്രമല്ല, ഈ സാമ്പത്തികമായി എന്താ സർക്കാരുകളെയോ വ്യക്തികളെയോ മാത്രമല്ല മാധ്യമ സ്ഥാപനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു എന്താ പറയുന്നത്, മാധ്യമങ്ങൾക്കും സർക്കാരിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ കണക്കിലെടുത്താണ് സർക്കാർ ഇങ്ങനെ ഒരു മാസീവ് വിക്ടറി, ഒരു സൈലന്റ് തരംഗം ഇതിന്റെ പിന്നിൽ ഉണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ആ രീതിയിലുള്ള പ്രതീക്ഷകളും വെല്ലുവിളികളും ഒക്കെ തന്നെയാണ് അമേരിക്കൻ മലയാളികൾ പങ്കുവെക്കുന്നത്. തിരികെത്താം അമേരിക്കൻ ഡെവലപ്പ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിൽ ഇനിയൊരു ചെറിയ ഇടവേ. വെൽക്കം ബാക്ക്. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്ക് തുടരുകയാണ്. അതിഥികളിലേക്ക് തിരികെ. നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നുണ്ട് അമേരിക്കയിലെ മലയാളികൾ? കാരണം ഇതൊരു പാൻഡമിക് സിറ്റുവേഷൻ ആണ്. പല മലയാളികളും പുറത്തുള്ള ആൾക്കാരൊക്കെ തന്നെ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത്തരം പ്രതീക്ഷകളൊക്കെ തന്നെ മലയാളികൾക്ക് ഉണ്ടാകാം. അതിനൊക്കെ തന്നെ പുതിയ സർക്കാരിൽ നിന്ന് പിന്തുണ ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷം അകത്തെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രവാസികളുടെ കാര്യത്തിൽ ഒരു നിഷേധാത്മക നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ പ്രധാനമായിട്ട് പണ്ടൊരു വാഗ്ദാനമായിരുന്നു ജോലി നഷ്ടപ്പെട്ടു വരുന്ന പ്രവാസികൾക്ക് 6 മാസത്തെ ശമ്പളം സർക്കാർ കൊടുക്കുമെന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു ശമ്പളം കൊടുത്തു ആനുകൂല്യം കൊടുത്തതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ ഈ ഒരു തുടക്കകാലത്തിൽ എന്താ പറയാ, പ്രവാസികൾ ഒരുപാട് അധിക്ഷേപങ്ങൾ നേരിട്ട ഒരു സമയം കൂടിയായിരുന്നു കഴിഞ്ഞ 5 വർഷം. അപ്പം അപ്പൊ ആ ഒരു കൊറോണ മോഡൽ മാറി പുതിയൊരു ആരോഗ്യ മന്ത്രി വന്നു. കൂടുതലും ഈ ഒരു അടുത്ത വരുന്ന നാളുകളിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടത് ഈ കൊറോണയുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിന് തന്നെയാണ്. അപ്പൊ ഒരു പുതിയൊരു ആരോഗ്യമന്ത്രി വരുമ്പോൾ അങ്ങനെയുള്ള അധിക്ഷേപം, നമ്മള് എന്താ പറയാ, എയ്ഡ്സ് രോഗികളോട് പോലും വളരെ മാന്യമായി പെരുമാറുന്ന, അവരെ ഒറ്റപ്പെടുത്തരുത് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തില് എന്താ പറയാ, കുറച്ചുകൂടെ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് ഇപ്പം ആരെങ്കിലും ഒരു തെറ്റ് കാണിച്ചാൽ അവർക്ക് നിയമപരമായി എന്തെങ്കിലും അവർ തെറ്റുകൾ തെറ്റിയാൽ അവരെ അധിക്ഷേപിക്കുന്നതിന് പകരം നടപടി എടുക്കേണ്ട നടപടി എടുക്കുക. വ്യക്തമാണ്. എന്തായാലും താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച പുതിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ള നിരവധി പുതിയ മന്ത്രിമാർക്ക് ഒക്കെ തന്നെ ധാരാളം സൗഹൃദങ്ങളുള്ള വ്യക്തിബന്ധങ്ങളുള്ള നാടാണ് അമേരിക്ക. അവിടെയുള്ള പല ആൾക്കാരുടെയും സഹായങ്ങൾ ഒരുപക്ഷെ വരും വർഷങ്ങളിലൊക്കെ തന്നെ അവർ ഒരുപക്ഷെ തേടുകയും ചെയ്യുക. എന്തായാലും ഇപ്പോൾ നമുക്കൊരു പ്രതികരണം കാണാം. മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണം നമുക്കൊന്ന് കാണാം. എന്താണ് അദ്ദേഹത്തിന് ഈ മലയാളി സൗഹൃദവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് കാണാം. അമേരിക്കൻ മലയാളികൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ 1-2 തവണ അമേരിക്ക പോയിട്ടുണ്ട്. അത് വളരെ സൗഹാർദ്ദപരമായൊരു സമീപനമായിരുന്നു. ഒന്ന്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവർ, പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, പാർട്ടിക്കാൾ ഉപരിയായ ഒരു മലയാളി സമൂഹത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മ എനിക്കിടെ കാണാനായിട്ട് സാധിച്ചു. അവർ പ്രവാസികളാണെങ്കിൽ പോലും ഈ കേരളത്തിൻ്റെ അനുദിന സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിലാണെങ്കിലും, സാധാരണക്കാരായ ആൾക്കാരെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും പരസ്പരമായി വലിയൊരു ബന്ധം നമ്മുടെ മലയാളികളും ആയ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിന് അനുഭവേദ്യമാണ്. അത് വലിയ സന്തോഷകരമായിരുന്നു. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ പല വിഷയങ്ങളുണ്ടാകുമ്പം അവരുടെ സഹായം. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കിയിൽ നിന്നൊരു ഒരു യുവ കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായപ്പം, നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവാസി കേരളാ കോൺഗ്രസിൻ്റെ അമേരിക്കൻ ക്യാപ്റ്റൻ്റെ പ്രസിഡൻ്റാണ് ജൈവു കൊളങ്ങര. അദ്ദേഹം നാട്ടിൽ വന്നപ്പം ഞാനവിടെ പോകാനായിട്ട് അദ്ദേഹത്തെ ഒന്ന് പ്രേരിപ്പിച്ചു. ഒരു ടീമായിട്ട് അവർ വന്നു, അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു. ആ കുഞ്ഞു കച്ച് അതിന് LKG പോലും ചേർക്കാനായിട്ടില്ല. അപ്പം അപ്പം മരിച്ചു. ആ കുടുംബത്തിന് യാതൊരു തുണയില്ല. ആ പയ്യൻ്റെ ആജീവനാന്തമുള്ള പഠന ചെലവ് ഏറ്റെടുക്കാൻ തയ്യാറായി. എത്രയും വലിയൊരു സഹായമാണ് നമ്മുടെ സമൂഹത്തിൽ കിട്ടിയത്. അപ്പം അതിനൊക്കെ ഒരു ഉപകരണമാകാൻ എനിക്ക് സാധിച്ചത് എനിക്ക് വലിയൊരു സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. അവരുടെ മുമ്പോട്ടുള്ള പ്രവർത്തനത്തിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമോ? അവർക്ക് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്? പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ടുള്ള വിഷയങ്ങളാണല്ലോ. ഇപ്പോൾ തന്നെ ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകാര്യമായ പല കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കുറേ കൂടി ശക്തീകരിക്കാൻ ഞങ്ങളുടെയൊക്കെ ഒരു നിലപാടുകളും ഗവൺമെൻറ്റിനോട് ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോൾ അത് കുറേ കൂടി നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.
അതായത് ഈ രീതിയിൽ തന്നെ സർക്കാർ ഒരുപാട് സഹായങ്ങൾ അമേരിക്കൻ മലയാളികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും രീതിയിൽ ഈ പ്രവാസി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അത് ചെയ്തു തരാനുള്ള ഒരു സന്നദ്ധതയും ഇപ്പോൾ മന്ത്രി തന്നെ നേരിട്ട് പറയുന്നതാണ് നമ്മൾ കണ്ടത്. ഞാൻ സാം ആൻ്റോലിക്ക് വരികയാണ്. ഈ രീതിയിൽ ഇത്തരം ബന്ധങ്ങളിലൂടെ തന്നെ അമേരിക്കയിലെ മലയാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകാനും അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടാനൊക്കെയുള്ള ഒരു അത്തരം ബന്ധങ്ങളുള്ള ഒരുപാട് പേർ ഈ മന്ത്രിസഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ പ്രാവർത്തികമാവുക, പ്രായോഗികമാവുക? തീർച്ചയായിട്ടും സി, ഞാൻ അമേരിക്കയിൽ വന്നിട്ട് 15 വർഷമായി. അമേരിക്കയിലേക്ക് ഒരു 30 വർഷം മുമ്പ് വന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ കുടിയേറി വന്നവരുടെ സ്ഥിതിയല്ല ഈ അടുത്ത കാലത്തായിട്ട് അല്ലെ, ഒരു 10-20 വർഷമായിട്ട് അല്ലെ, ഒരു 15 വർഷമായിട്ട് അമേരിക്കയിൽ വന്നവരുടെ സ്ഥിതി. ഞങ്ങൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിലെ സ്പന്ദനങ്ങൾ അപ്പോഴപ്പം നോക്കിക്കാണുന്നവരും കേരളത്തിലെ ഓരോ ചലനങ്ങളും കേരളത്തിലുള്ളവരെക്കാൾ മുൻപിൽ ഇവിടെ അവിടെ നിന്ന് കാര്യങ്ങൾ. ബഹുമാനായ മന്ത്രി റോഷി അഗസ്റ്റിൻ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഞങ്ങളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുള്ളതാണ്. കേരളത്തിലെ ഓരോ സ്പന്ദനങ്ങളും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഞാനും ശിവപിള്ളയും ഒക്കെ നാഷ്വിൽ ടെന്നസി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്, അമേരിക്കയിലെ ടെന്നസി എന്ന് പറഞ്ഞ സംസ്ഥാനത്തു നിന്നാണ്. കേരളത്തിലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും, ഓഖി ചുഴലിക്കൊടുങ്കാറ്റുണ്ടായപ്പോഴും, ഈ പാൻഡമിക് ഉണ്ടായപ്പോഴും, അതിനു മുമ്പ് പ്രളയം ഉണ്ടായപ്പോഴും, ഞങ്ങളുടെ അസോസിയേഷനിൽ തന്നെ സമാഹരിച്ച് ഏതാണ്ട് ഒരു 1.5 കോടി രൂപയുടെ അടുത്തുള്ള സഹായങ്ങളും, ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ 17 ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ് ആണ് കേരളത്തിലേക്ക് കയറ്റിയിരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ സജീവമായിട്ട് ഞങ്ങളുടെ സംഘടനകളും അതുപോലെ തന്നെ പ്രവാസി മലയാളികളും ഇടപെട്ടുകൊണ്ടായിരുന്നു. അവിടുത്തെ ഓരോ വേദനകളും ഞങ്ങൾക്ക് അതുപോലെ അതേ തരത്തിൽ തന്നെ ഒട്ടും കുറയാതെ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരി സഹോദരന്മാരും എല്ലാവരും ഇപ്പോഴും കേരളത്തിൽ തന്നെയാണ്. അപ്പൊ അവിടുത്തെ ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ വികസന കാര്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ അമേരിക്കൻ മലയാളികൾക്ക് പറയാനുള്ളത്, ഒന്ന് ക്ലീൻ എയർ, നമുക്ക് ശുദ്ധമായ വായു, ക്ലീൻ വാട്ടർ, ശുദ്ധമായ ജലം, പിന്നെ മാലിന്യ സംസ്കരണം. ഈ 3 കാര്യത്തിൽ സർക്കാർ വളരെയധികം ഒരു മെട്രിക്സോടുകൂടി, എന്ത് മെഷർമെന്റ് ആണ്, നമ്മൾ എന്ത് നേട്ടങ്ങളാണ് അച്ചീവ് ചെയ്തത്, എന്ത് പദ്ധതികളാണ് നടപ്പിലാക്കിയത്, അതിനൊരു കൃത്യമായിട്ടുള്ള അവലോകനവും കാര്യങ്ങളും, വർഷത്തിൽ എന്ത് നേട്ടങ്ങളാണ് നമ്മൾ അച്ചീവ് ചെയ്തത്, ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട യൂസഫ് അലി, അതായത് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള വികസന പ്രവർത്തനങ്ങൾ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അമേരിക്കൻ മലയാളികൾ എന്നാണ് താങ്കൾ ചുരുക്കി പറയുന്നത് അല്ലെ? ഇനി ഞാൻ ശ്രീ ഷിബുപിള്ളയിലേക്ക്, ഒരു സമയപരിമിതി കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മാറിപ്പോകുന്നത്. ശ്രീ ഷിബുപിള്ള, അതായത് നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തുടർച്ചയായിട്ട് ചോദിക്കാം, അതായത് പല ആൾക്കാരും നാട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സംരംഭങ്ങൾ ചെയ്യുക, ആ രീതിയിൽ ഉപജീവന മാർഗം കണ്ടെത്തുക എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള നിരവധി മലയാളികൾ പുറത്തുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ അതിന് പറ്റിയ ഒരിടമായി ഇപ്പോൾ കേരളം മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് സർക്കാർ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ടോ? സർക്കാർ യഥാർത്ഥത്തിൽ അത്തരമുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ ഇപ്പോൾ തന്നെ നൽകുന്നുണ്ട് എന്നതാണ് എനിക്ക് അതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്തും പ്രവാസികാര്യ വകുപ്പിനെ വളരെ, മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം, വളരെ ശക്തമായ പല പ്രവർത്തനങ്ങളും നോർക്കി ഓക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ സ്കീമുകൾ പുതുതായിട്ട് പ്രവാസികൾക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് അനുകൂലമാകുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അവരുടെ സ്കിൽ ഡെവലപ്മെന്റിനുള്ളത്, അതോടൊപ്പം അവർക്ക് നേരത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അവർക്ക് വരുമാന മാർഗം കണ്ടെത്താനുള്ള പദ്ധതികൾ, ഇങ്ങനെ ഒട്ടേറെ പദ്ധതികളുണ്ട്. നമ്മുടെ ഒരു ഇവിടെ ഒരു സുഹൃത്ത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു എന്താണ് പരിപാടികൾ പദ്ധതികൾ എന്നുള്ള കുറച്ച് അറിയില്ല. എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഇവർ ഇതിന്റെയൊക്കെ വെബ്സൈറ്റുകളൊക്കെ ഒന്ന് പരിശോധിക്കണം, കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. എനിക്ക് അതിന്റെ കൂടെ 1-2 ചെറിയ കാര്യങ്ങൾ കൂടെ പറയാനുള്ളത്, ഇവിടെ ഒരു പാനലിസ്റ്റ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു കേരളത്തെ യഥാർത്ഥത്തിൽ ഒരു മാതൃക, ആരോഗ്യപരമായ രംഗത്ത് ഒരു മാതൃക അല്ല എന്നുള്ളത്. അതിനെക്കുറിച്ച് ഒരു കാര്യം പെട്ടെന്ന് നീതി ആയോഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഒരു ഏജൻസിയാണ്. അവർ തയ്യാറാക്കിയിട്ടുള്ള ഒട്ടേറെ സൂചികൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളം യഥാർത്ഥത്തിൽ ആരോഗ്യപരമായ പല മേഖലകളിലും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് പറ്റും. അതോടൊപ്പം 2-ാമത് പറഞ്ഞ വേറൊരു വിഷയം എന്ന് പറയുന്നത് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട്, ദുരന്ത സമയത്ത് ഒരു ലീഡർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. കേരളം വിജയിച്ചതും ഒരുപക്ഷെ കേന്ദ്രം പരാജയപ്പെടുന്നതിന്റെയും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത്തരത്തിലുള്ള ദുരന്ത സമയത്ത് എങ്ങനെ ആൾക്കാരെ വ്യക്തമാണ് ശ്രീ ഷിബു പിള്ള. ഞാൻ ഡോക്ടർ ജയശ്രീയിലേക്ക് വരുന്നു. ഡോക്ടർ ജയശ്രീ, ഇപ്പോൾ ഷിബു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രീതിയിൽ കേന്ദ്ര സർക്കാർ തന്നെ പല വിധത്തിലുള്ള സൂചികൾ നേരത്തെ ഇറക്കിയിട്ടുണ്ട്. അതിലും തന്നെ പല രീതിയിൽ പലപ്പോഴായി കേരളം മുൻപന്തിയിൽ വന്നിട്ടുണ്ട് എന്ന വാദം ഉയർത്തുന്നുണ്ട്. താങ്കൾക്ക് ഒരുപക്ഷെ അതിൽ എതിർവാദം ഉണ്ടാകാം. ഏറ്റവും കൂടുതൽ എന്തൊക്കെയാണ് സൂചിപ്പിക്കാനുള്ളത്?
എനിക്ക് പറയാനുള്ളത്, ഒരു ഞാനൊരു 20 വർഷം മുന്നേ വിക്കിപീഡിയ നോക്കിയപ്പോഴും കേരളം ഏകദേശം വെസ്റ്റേൺ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ നമ്മൾക്കുണ്ടായിരുന്നു. അപ്പൊ പിന്നീട് പുതിയതായിട്ട് പിണറായി വിജയന്റെ സർക്കാർ കൊണ്ടുവന്നൊന്നുമല്ല, അതിനകത്തിന് വലിയ കാര്യമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് കൊറോണ സംബന്ധിച്ചും അതുപോലെ തന്നെ അതിനു മുമ്പുള്ള ഇതിലും വളരെ നല്ല രീതിയിൽ PR വർക്ക് ചെയ്ത് അത് കുപ്പൊക്കെ കാണിച്ചു എന്നുള്ളതാണ്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനെ ഞാൻ കുറ്റമായിട്ടല്ല പറഞ്ഞത്, പക്ഷെ അത് ഉയർത്തി കാണിക്കാനല്ല. കേരളത്തിലെ ഒരു സാഹചര്യം അതാണ്, അങ്ങനെ ആയിരുന്നു. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ സോണിയം നിധിയിലേക്ക് വരുന്നു. ശ്രീ സോണിയം നിധി, അതായത് ഈ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തണമെന്ന പല നിർദ്ദേശങ്ങളും വരികയാണ്. താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണത്? അതായത് 5 വർഷം കൊണ്ട് കേരളത്തിന് വികസിത രാജ്യങ്ങൾക്ക് സമാനമായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, അത്തരത്തിലൊരു മുഖച്ഛായ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയത്. അത് നടക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് താങ്കൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? കേരളം നമ്പർ വൺ എന്ന് പറയുന്നത് ഈ ഒരു 5 വർഷം കൊണ്ട് ആയതല്ല. നേരത്തെ ജയശ്രീ മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു കുറച്ച് നാൾ മുമ്പ് വിക്കിപീഡിയയിലൊക്കെ നോക്കിയാലും കേരളം എല്ലാ മേഖലയിലും നമ്പർ വൺ തന്നെയാണ്. അപ്പം അത് നമ്പർ വൺ ആയി നിലനിർത്തി എന്നുള്ളത് മാത്രമാണ് അതിനകത്ത്, താഴേക്ക് പോയില്ല എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ഒരു വ്യത്യസ്തമായ അല്ല ഒരു അതൊരു പ്രത്യേകതയാണോ എന്നെനിക്കറിയില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പം ഇനിയാണെങ്കിലും ഇപ്പം സാമ്പത്തികമായ രംഗത്താണ് സർക്കാർ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത്. അപ്പം പല രീതിയിൽ പല വഴികളിൽ കൃഷിയൊക്കെ വഴി ഒരുപാട് കടങ്ങളൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഇന്ന് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും കരയിലാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അതിന് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കാണാനുള്ള മാർഗങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പോകുമെന്നുള്ളത് ആശങ്കാജനകം തന്നെയാണ്. പിന്നെ കൊറോണ ഇപ്പം ഏറ്റവും കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനും കൃത്യമായ പ്രവർത്തനങ്ങൾ ഒക്കെ വേണം. ഇപ്പം എന്തായാലും പുതിയൊരു ടീം വന്നു, അതെങ്ങനെ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പം എനിക്കൊന്ന് സാമ്പത്തികമായ ഒരു രംഗത്ത് ED സതീശനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് വന്നത് സർക്കാരിന് കൂടുതൽ പ്രയോജനകരമാണ് എന്ന് തോന്നുന്നു. ഇപ്പം ഐസക്കിനോടാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും ഈ കൃഷിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പോലും കൃത്യമായി അത് പഠിച്ച് അതിന്റെ പൊള്ളത്തരങ്ങൾ കാണിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് ED സതീശൻ. അപ്പൊ അങ്ങനെ ഒരാള് ഈ ഒരു സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് വരുന്നത് എനിക്ക് തോന്നുന്നു സർക്കാർ ഏറ്റവും കൂടുതൽ പ്രവേശനം നേരിടാൻ പോകുന്ന ഒരു ഏരിയയിൽ സർക്കാരിന് ഗുണകരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ നിരവധി വെല്ലുവിളികൾ സർക്കാരിന് മുന്നിലുണ്ട് എന്ന് പറയുമ്പോഴും പുത്തൻ പ്രതീക്ഷകളുണ്ട് അമേരിക്കൻ മലയാളികൾക്ക്. പുതിയ സർക്കാരിന്റെ ഭാഗത്തും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ കരുതുന്നത്. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് പൂർത്തിയാവുകയാണ്. പുതിയ വിഷയവുമായി വീണ്ടും അടുത്തയാഴ്ച.